മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. കാലാവധി തീരാൻ 17 മാസം ബാക്കി നിൽക്കെയാണ് മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുന്നത്. CPM മന്ത്രിമാരായ AC മൊയ്തീനെയും എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനെയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് വിവരമുണ്ട്. ടൂറിസം, എക്സൈസ് വകുപ്പുകളാണ് ഇവരുടെ പക്കലുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അടുത്ത വർഷം നടക്കാനുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുഖമുനുക്കലാണിത്. പകരം പുതുമുഖങ്ങൾ എത്തും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മുമ്പായി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനാണ് AC മൊയ്തീനെയും TP രാമകൃഷ്ണനെയും ഒഴിവാക്കുന്നത്. വാർത്താ ഏജൻസിയായ IANS ആണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 മുതൽ 5 പുതുമുഖങ്ങളെ മന്ത്രിസഭയിലെത്തിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുങ്ങുന്നത്. പകരം മുതിർന്ന അംഗങ്ങളായ സുരേഷ് കുറുപ്പോ, രാജു എബ്രഹാമോ സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തും. വനിതാ മന്ത്രിമാരായ KK ശൈലജയും J മേഴ്സിക്കുട്ടിയമ്മയും സ്ഥാനത്ത് തുടരും. കൂടാതെ ഒരു വനിതാ മന്ത്രിയെ കൂടി ഉൾപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട്. കൊട്ടാരക്കര MLA ആയിഷ പോറ്റിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത. ഇതോടെ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം 20-ൽ നിന്ന് 21 ഉയരും. ധനമന്ത്രി തോമസ് ഐസക്, വൈദ്യുതി മന്ത്രി MM മണി, വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ തുടങ്ങിയവർ സ്ഥാനത്ത് തന്നെ തുടരും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരനും 5 വർഷം പൂർത്തിയാക്കും. അതേസമയം മുതിർന്ന മന്ത്രിമാരായ EP ജയരാജനും AK ബാലനും സ്വയം സ്ഥാനമൊഴിയാൻ തയ്യാറല്ലെങ്കിൽ മന്ത്രിസഭയിൽ തുടരാനാണ് സാധ്യത. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ നീക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനിടെ ബാലകൃഷ്ണപിള്ളയുടെ നിരന്തര ആവശ്യം പരിഗണിച്ച് KB ഗണേഷ് കുമാറിന് മന്ത്രിപദം നൽകുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇതിലൂടെ സർക്കാരുമായി അകന്നു നിൽക്കുന്ന NSSനെ അടുപ്പിക്കാനാകുമെന്നും കണക്കുകൂട്ടുന്നു. സ്ഥാനമൊഴിയാൻ കൂടുതൽ പേർ തയ്യാറായാൽ M സ്വരാജ്, AN ഷംസീർ എന്നീ യുവമുഖങ്ങളെയും മുതിർന്ന നേതാവ് CK ശശീന്ദ്രനെയും പരിഗണിക്കാനിടയുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂർ ന്യൂസ്.